അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാൻ ഷാഹിദ റൈസൽ. നമ്മൾ വീണ്ടും നല്ല മനോഹരമായൊരു കുഞ്ഞു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. മലപ്പുറത്ത് കോണോമ്പാറ ചീരങ്ങമുക്കിലെ നജീമുദ്ദീൻ്റെ വീടാണ് ഇന്ന് പരിചയപ്പെടുത്താനുള്ളത്. 980 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ 3 ബെഡ്റൂം, കിച്ചൺ, ഡൈനിങ് ഇതെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ വ്യൂവേഴ്സ് കൂടുതൽ പേരും കുറഞ്ഞ ബഡ്ജറ്റിൽ കുറഞ്ഞ സ്ക്വയർ ഫീറ്റിൽ വരുന്ന വീടുകളാണ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വീടുകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും സെലക്ട് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യുക. നമ്മുടെ ചാനലിലൊക്കെ ഒന്ന് കയറിയിട്ട് നോക്കുക. കൂടുതൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ തന്നെ അറിയിക്കുക കേട്ടോ. ആരെയും ആകർഷിക്കുന്ന ഒരു രീതിയിലാണ് വീടിൻ്റെ എലവേഷൻ വന്നിട്ടുള്ളത്. വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഗ്ലാഡിംഗ് ടൈല് കൊണ്ടും അതുപോലെ തന്നെ ടെക്സ്ചർ പെയിൻ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് മാക്സിമം മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെയായിട്ട് ചെറുതായിട്ട് ഒരു ലോണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗം മുഴുവനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെക്സ്ചർ പെയിൻറ് യൂസ് ചെയ്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും മുകളിലായിട്ട് റൂഫിൻ്റെ ഭാഗത്തൊക്കെ ജേ പൈപ്പ് വെച്ചിട്ടുള്ളൊരു ഡിസൈനും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേ ഒരു ഡിസൈൻ തന്നെ വീടിൻ്റെ സൈഡിലായിട്ടും വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വീടിനുള്ളിലേക്ക് കയറാം. ഓപ്പൺ ആയിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ്. മൊത്തം ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് മാർബിളാണ് കേട്ടോ. പിന്നെ സിറ്റ് ഔട്ടിൻ്റെ ഒരു സൈഡിലായിട്ട് തന്നെ GI യൂസ് ചെയ്തിട്ടുള്ളൊരു പെറഗോള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പില്ലറുകളിലൊക്കെ ആയിട്ട് തന്നെ ഗ്ലാഡിംഗ് ടൈല് യൂസ് ചെയ്തിട്ടൊന്ന് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തേക്ക് കയറാം. മെയിൻ ഡോർ ഇതാ ഡബിൾ ഡോർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു സിംഗിൾ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ടീക്ക് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മളിതാ മെയിൻ ഡോർ തുറന്നിട്ട് നേരെ എത്തുന്നത് വിശാലമായൊരു ഹാളിലേക്കാണ്. ഹോളിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുള്ളത്. 8 പേർക്ക് ഇരിക്കാവുന്ന തരത്തിലുള്ള ഡൈനിങ് ടേബിളാണ്. വുഡിലും ഗ്ലാസ്സിലുമാണ് അത് ചെയ്തിട്ടുള്ളത്. ചെയറൊക്കെ വരുന്നത് വുഡിലാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഹാളിനെ ഭംഗിയാക്കുന്നത് ഈ ഒരു വാളിൽ വരുന്ന പെറഗോള ഡിസൈനും അതിനോട് ചേർന്നിട്ടുള്ള ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ഷെൽഫുകളൊക്കെയാണ്. നമ്മൾ മെയിൻ ഡോർ തുറന്നിട്ട് കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വാഷിംഗ് ഏരിയ കൊടുത്തിട്ടുള്ളത്. വൈറ്റ് കളറിൽ വരുന്ന വാഷ് ബേസിനാണ്. ഈ ഒരു ഭാഗമൊക്കെ മൾട്ടിവുഡ് യൂസ് ചെയ്തിട്ടൊന്ന് ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പുറത്തുനിന്ന് ആ ഒരു ടെക്സ്ചർ പെയിൻറ്റിൻ്റെ ഭാഗത്ത് കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ഷോ വിൻഡോ ആണ് കാണുന്നത്. പിന്നെ തൊട്ടു താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസിൻ്റെ കൗണ്ടർ ടോപ്പിലായിട്ട് കൊടുത്തിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ്. അങ്ങനെ നമ്മളിതാ ഈ ഒരു റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ താൽക്കാലികമായിട്ട് ഇങ്ങനെ ഒരു സോഫൊക്കെ ഇട്ടിട്ട് ലിവിങ് സ്പേസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ ബെഡ്റൂം ആയിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ കബോർഡുകളെല്ലാം തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഹാളിൽ നിന്ന് തന്നെ കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂം വരുന്നുണ്ട്. ഫൈബർ ഡോർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഡോർ തുറന്നിട്ട് നേരെ എത്തുന്ന ഒരു ഭാഗം ഉളവെടുക്കാനുള്ള ഒരു സൗകര്യമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ബാത്റൂമിലേക്ക് എത്തുന്നത് കേട്ടോ. ഇതിലെ ടൈല് വരുന്നത് ഒരു വൈറ്റ് ആൻഡ് ഡാർക്ക് ആഷ് കളറിലാണ്. മാറ്റ് ഫിനിഷിംഗ് ആയിട്ടുള്ള ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇതാ ഒരു ബെഡ്റൂമും കൂടി വരുന്നത്. ഇതും തന്നെ നല്ല അത്യാവശ്യം വലുപ്പത്തിൽ വരുന്ന ഒരു ബെഡ്റൂമാണ്. കബോർഡുകളെല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ കബോർഡുകളെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. ഇത് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. പിന്നെ രണ്ട് സൈഡിലായിട്ടും വിൻഡോസ് വരുന്നുണ്ട്. ബ്ലൈൻഡ്സ് കർട്ടൻസ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത്. കബോർഡിനോട് ചേർന്നിട്ട് തന്നെയാണ് കേട്ടോ മിറർ യൂണിറ്റും കൂടി സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാത്റൂമിൻ്റെ മുകൾ ഭാഗം സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇനി ബാത്റൂമും കൂടി ഒന്ന് കണ്ടുനോക്കാം. ഇത് നമ്മൾ നേരത്തെ കണ്ട ബാത്റൂമിൻ്റെ അത്രയും വലിപ്പത്തിലില്ല. എന്നാലും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വീടിന് എത്രയാണ് ബഡ്ജറ്റ് എന്നുള്ളത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. വേണ്ടവർക്ക് അതൊന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഒരു ബെഡ്റൂമും കൂടി കാണാനുണ്ട്. പിന്നെ കിച്ചണാണ്. 980 സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും മാക്സിമം സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ഹാൻഡ് റെയിൽസ് വരുന്നത് സ്റ്റീലിലാണ്. അതുപോലെ തന്നെ അതിൻ്റെ ലെഗ് വരുന്നത് വുഡും സ്റ്റീലും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ.
ഇതാണ് നെക്സ്റ്റ് ബെഡ്റൂം. നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ്. ഈ ബെഡ്റൂമിൽ തന്നെ ഒരു സൈഡിലായിട്ട് വാർഡ്രോബ് എല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് കാണാന് കിച്ചൺ ആണ്. അപ്പൊ ഇതിനു മുമ്പ് ഞാൻ നല്ലൊരു അടിപൊളി വീഡിയോന്റെ ഹോം ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. നല്ല ഒരു ഭംഗിയുള്ള വീട് തന്നെയാണ് ഇത്. സ്റ്റെയർകേസിന്റെ തൊട്ട് താഴെയുള്ള ഭാഗം ഇതുപോലെ ഒരു സ്റ്റഡി സ്പേസ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്നിട്ട് തന്നെ ഇതാ ഫ്രിഡ്ജും വെച്ചിട്ടുണ്ട്. അപ്പോ ഇതാണ് കേട്ടോ കിച്ചണ്. നല്ല നീളത്തിലുള്ളൊരു കിച്ചണാണ്. എല്ലാ സൗകര്യങ്ങളും ഈ ഒരു കിച്ചണിൽ തന്നെയാണ്. ഒരൊറ്റ കിച്ചണാണ് ഈ വീടിനുള്ളത്. പിന്നെ കൗണ്ടർ ടോപ്പിന് തൊട്ട് താഴെ ആയിട്ട് വരുന്ന കബോർഡുകളെല്ലാം തന്നെ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറിലാണ് ചെയ്തിട്ടുള്ളത്. സാധാരണ നമ്മളിപ്പോ കിച്ചണിലൊന്നും ഇതുപോലെ ഒരു കളർ കാണാറില്ല. കൗണ്ടർ ടോപ്പിലായിട്ട് വരുന്നത് ബ്ലാക്ക് കളറിൽ വരുന്ന ഗ്രാനൈറ്റ് ആണ് കേട്ടോ. പിന്നെ സ്റ്റീലിൽ വരുന്ന സിങ്ക് ആണ്. പിന്നെ ഇവിടെയൊക്കെ ഇതാ ഓപ്പൺ ആയിട്ടുള്ള വിൻഡോ കൊടുത്തിട്ടുണ്ട്. ജി ഐ പൈപ്പ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വാളിലൊക്കെ ആയിട്ടും ടൈല് വിരിച്ചിട്ടുണ്ട്. പിന്നെ അടുപ്പ് വരുന്നത് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് കേട്ടോ. അപ്പൊ അതിന്റെ മുകളിലാണ് ഇപ്പൊ താൽക്കാലികമായിട്ട് സ്റ്റവ് വെച്ചിട്ടുള്ളത്. പിന്നെ പൊടികളെല്ലാം വെക്കാവുന്ന രീതിയിൽ ഇവിടെ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോർ റൂം അടങ്ങിയിട്ട് തന്നെയാണ് ഈ ഒരു കിച്ചണ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ടാണ് സ്റ്റോർ റൂം വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു കിച്ചണിൽ വരുന്ന കാര്യങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ കിച്ചണിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വീടിൻ്റെ ഫ്രണ്ടിലേക്കും അതുപോലെ തന്നെ ബാക്കിലേക്കും പോകാവുന്ന രീതിയിലുള്ള സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീൻ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കിച്ചണിന് നേരെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ഇറങ്ങുന്ന ഭാഗത്തായിട്ടാണ് ഇതിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മനോഹരമായ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. ഇൻഷാ അള്ളാ അടുത്ത ദിവസം തന്നെ നല്ലൊരു ഹോം ടൂർ വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. ഓക്കെ, താങ്ക് യു.